ദീക്ഷി മല്ല വ്ളോഗ്സിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ യു എയിൽ ജനിച്ച ഒരു കുട്ടിക്ക് എങ്ങനെയാണ് ബർത്ത് സർട്ടിഫിക്കറ്റ് മേടിക്കേണ്ടത് അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ പ്രൊസീജിയേഴ്സ് എന്നുള്ളതാണ് നിങ്ങളിന്ന് വീഡിയോയിലൂടെ കാണാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എന്താണ് കുഞ്ഞിൻ്റെ ബർത്ത് സർട്ടിഫിക്കറ്റ് കിട്ടാൻ വേണ്ടി നമുക്ക് ആവശ്യമുള്ള ഡോക്യുമെൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് വേണ്ടത് ബർത്ത് നോട്ടിഫിക്കേഷൻ ആണ്. ഈ ബർത്ത് നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്ന സാധനം നമുക്ക് ഹോസ്പിറ്റൽസിൽ നിന്ന് നമ്മളുടെ ഡിസ്ചാർജ് ആവുന്ന ടൈമിൽ നമുക്ക് കിട്ടുന്ന ഒരു നോട്ടിഫിക്കേഷൻ ആണിത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് അതിൻ്റെ വേണ്ട അച്ഛൻ്റെയും അമ്മയുടെയും ഒറിജിനൽ പാസ്പോർട്ട്സ്, ഒറിജിനൽ എമിറേറ്റ്സ് ഐ ഡി, പിന്നെ ഒറിജിനൽ മാരേജ് സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റ് ചെയ്ത്, ഇത്രയും ഡോക്യുമെൻ്റ്സ് ആണ് നമുക്ക് ഒരു ബർത്ത് സർട്ടിഫിക്കറ്റ് നമുക്ക് കിട്ടാൻ വേണ്ടി റിക്വയർഡ് ആയിട്ടുള്ള ഡോക്യുമെൻ്റ്സ്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ബർത്ത് സർട്ടിഫിക്കറ്റ് കിട്ടുന്നത് എന്ന് പറയും. ബർത്ത് സർട്ടിഫിക്കറ്റ് കിട്ടാനായിട്ട് ഇപ്പം കോവിഡ് ഇഷ്യൂ ഉള്ള കാരണം അവർ പറയുന്നത് നമ്മൾ ഓൺലൈനിൽ അപ്ലൈ ചെയ്യാനായിട്ടാണ്. പക്ഷേ ഓൺലൈനിൽ അപ്ലൈ ചെയ്യുന്ന ടൈമിൽ ചില നോർമലി 2 ദിവസം 3 ദിവസം ഒക്കെ എടുക്കും ആ സാധനം കിട്ടാനായിട്ട്. അപ്പോൾ ഞാനിപ്പം പോകാൻ പോകുന്നത് നമ്മൾ റഷീദിയയിലുള്ള ഫിറ്റ്നസ് സെൻ്ററിലാണ്. അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും എളുപ്പമായിട്ട് സർട്ടിഫിക്കറ്റ് കിട്ടുന്ന ഒരു സ്ഥലമാണ് അവിടെ. കാരണം കോവിഡ് പ്രോട്ടോകോൾ അനുസരിച്ച് പല സെൻറ്റേഴ്സിലും നമുക്ക് ഗ്രീൻ പാസ് ഉണ്ടെങ്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കോവിഡ് ടെസ്റ്റ് ചെയ്ത് നിങ്ങൾ നെഗറ്റീവ് ആണെന്നുള്ള റിപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അവിടെ എൻട്രി ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ഇവിടെ ഞാനീ പറഞ്ഞ റഷീദിയയിലുള്ള ഈ ഫിറ്റ്നസ് ഹെൽത്ത് ഫിറ്റ്നസ് സെൻ്ററിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതൊന്നും ഇല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ നെഗറ്റീവ് റിപ്പോർട്ടില്ല, നിങ്ങൾക്ക് ഡയറക്റ്റ്ലി പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ കയറാൻ പറ്റും, ഈ സർട്ടിഫിക്കറ്റ് ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്കതിന് ആദ്യമായിട്ട് പോകേണ്ടത് നമ്മുടെ മെഡിക്കൽ ഫിറ്റ്നസ് സെൻ്ററിലേക്കാണ്. അത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് അൽ റഷീദിയയിലാണ്, നിയർ പോലീസ് സ്റ്റേഷൻ. നീ കാണാൻ പറ്റും റൈറ്റ് സൈഡ് പോലീസ് സ്റ്റേഷനാണ്. പോലീസ് സ്റ്റേഷൻ കഴിഞ്ഞ് കുറച്ച് ഫ്രണ്ടിലേക്ക് പോയി കഴിയുമ്പോൾ റൈറ്റ് സൈഡിലായിട്ടാണ് നമ്മുടെ ഫിറ്റ്നസ് സെൻ്റർ ഉള്ളത്. ഇതൊക്കെ ഉണ്ടോ? അപ്പോൾ ഇവിടുത്തെ ടൈമിങ്സ് പറയുന്നത് മൺഡേ ടു തേഴ്സ്ഡേ 7 മണി തൊട്ട് 10 മണി വരെയാണ്, ഫ്രൈഡേ 7:30 to 12. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞാൻ ഫിറ്റ്നസ് സെൻ്ററിൽ പോയി, മെഡിക്കൽ ഫിറ്റ്നസ് സെൻ്ററിൽ പോയി അർഷീദിയിലുള്ളത്. അവിടെ ഒരു ഫോം ഫില്ല് ചെയ്ത് കൊടുക്കണം. അതേപോലെ തന്നെ നമുക്ക് 152 ദിറംസ് നമ്മൾ പേയ്മെൻറ്റ് ചെയ്യണം നമ്മുടെ ബർത്ത് സർട്ടിഫിക്കറ്റിനായിട്ട്. ബർത്ത് സർട്ടിഫിക്കറ്റ് എപ്പോഴും നമുക്ക് 2 ബർത്ത് സർട്ടിഫിക്കറ്റാണ് നമുക്ക് വേണ്ടത്, ഒന്ന് അറബിക്കിലുള്ളതും ഒന്ന് ഇംഗ്ലീഷുള്ളതും. അറബിക്കിലുള്ളത് മാൻഡേറ്ററി ആണെന്നാണ് അവിടെ ഉള്ള സ്റ്റാഫ് നമ്മുടെ അടുത്ത് പറഞ്ഞത്. അപ്പോൾ ഈ 2 സർട്ടിഫിക്കറ്റിനോട് നമ്മൾ പേ ചെയ്യേണ്ടത് 152 ദിറംസ് ആണ്. അപ്പോൾ നമുക്ക് സർട്ടിഫിക്കറ്റ് കിട്ടി, അടുത്ത പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാധനം അറ്റസ്റ്റ് ചെയ്യണം. അറ്റസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എവിടെ പോകേണ്ടത്? നമ്മൾ കരാമയിലുള്ള കരാമയ്ക്കടുത്തുള്ള എന്താണ് നമ്മുടെ മിനിസ്ട്രിയിൽ പോകണം. ഓക്കെ, അപ്പം അതിൻ്റെ എവിടെയാണ് അതിൻ്റെ ലൊക്കേഷന് കാര്യങ്ങൾ ഞാനെല്ലാം ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അതുപോലെ തന്നെ ഈ മെഡിക്കൽ ഫിറ്റ്നസ് സെൻ്ററിൻ്റെ ലൊക്കേഷൻ എല്ലാം ഞാൻ ഇതിൽ കമൻറ്റ് ബോക്സിൽ അല്ലെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അഥവാ നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ ആവശ്യമായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ക്ലിക്ക് ചെയ്യുകഴിഞ്ഞാൽ കറക്റ്റ് ലൊക്കേഷൻ കിട്ടും. ഓക്കെ, ഇതാണ് ഞാൻ പറഞ്ഞ സ്ഥലം. അപ്പോൾ ഞാൻ മിനിസ്ട്രി ഓഫ് ഫോറിൻ അഫയേഴ്സിൽ പോയി അതിൻ്റെ ബർത്ത് സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റ് ചെയ്തു. ഇതാണ് സംഭവം. ഈ സ്റ്റാമ്പാണ് അവർ ചെയ്യുന്നത്. ഇതിന് നമുക്ക് ചാർജ് വരുന്നത് 150 ദിറംസ് ആണ്. അപ്പോൾ നമ്മൾ ഈ അറ്റസ്റ്റ് ചെയ്യുന്ന ടൈമിൽ നമുക്ക് ഇതിൻ്റെ പേയ്മെൻറ്റ് ചെയ്യാനുള്ള 2 മോഡ്സ് ഉണ്ട്. ഒന്നിൽ നിങ്ങൾക്ക് ക്യാഷായിട്ട് പേ ചെയ്യാം, അല്ലെന്നുണ്ടെങ്കിൽ കാർഡായിട്ട് പേ ചെയ്യാം. ഒരു 2 വർഷം മുമ്പ് ഞാൻ പോകുന്ന ടൈമിൽ അവിടെ കാർഡ് പേയ്മെൻറ്റ് ഓപ്ഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ പുതിയൊരു കൗണ്ടറുണ്ട്, നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ ഒരു കൗണ്ടറുണ്ട്. അവിടെ നമുക്ക് എന്ന് വെച്ചാൽ നമ്മുടെ ടിക്കറ്റ് കൗണ്ടറിൻ്റെ അടുത്തായിട്ട് തന്നെ നമുക്ക് ഇതിൻ്റെ ക്യാഷ് ആണെന്നുണ്ടെങ്കിൽ ക്യാഷ് പേ ചെയ്യാം, അഥവാ നിങ്ങളുടെ കാർഡ് പേയ്മെൻറ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സെയിം കൗണ്ടറിൽ തന്നെ നിങ്ങൾക്ക് ഇത് പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ എനിക്ക് എൻ്റെ വീഡിയോ ഒന്നും കവർ ചെയ്യാൻ പറ്റില്ല, കാരണം എന്ന് വെച്ചാൽ അതൊരു മിനിസ്ട്രി ഓഫ് എന്താ പറയണ്ടേ ഫോറിൻ അഫയേഴ്സിൻ്റെ ഓഫീസാണ്. അതുപോലെ തന്നെ ആ ഏരിയ എന്ന് വെച്ചാൽ ഫുൾ ഓഫ് എന്താ പറയണ്ടേ എല്ലാ എംബസികളും കാര്യങ്ങളും എല്ലാം ഉള്ള ഒരു ഏരിയ ആണ് അത്. അപ്പോൾ അവിടെ നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യുന്നതിനൊക്കെ ഒരു പരിമിതികളുണ്ട്. അപ്പോൾ അത് കാരണം ഞാനൊന്നും കവർ ചെയ്തിട്ടില്ല. അപ്പോൾ എന്താ പറയണ്ടേ അതിന് ബേസിക് ആയിട്ടുള്ള ഇൻഫർമേഷനാണ് ഞാൻ നിങ്ങളുടെ പാസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് പോകും, അവിടെ മാക്സിമം പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു 10 മിനിറ്റ് എടുക്കുകയുള്ളൂ നിങ്ങൾക്ക് എന്ത് സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റ് ചെയ്യാനാണ്. ഭയങ്കര ഫാസ്റ്റാണ് കാര്യങ്ങൾ. 8 കൗണ്ടർ ഉണ്ടായിരുന്നത് ഇല്ല, 8 കൗണ്ടർ എപ്പോഴും ആളുണ്ടായിരിക്കും. നിങ്ങൾ ചെല്ലുക, ഫാസ്റ്റായിട്ട് പരിപാടി തരും. ഞാൻ നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ബർത്ത് സർട്ടിഫിക്കറ്റ് റിക്വസ്റ്റ് ചെയ്യുന്ന ടൈമിൽ നമുക്ക് 2 സർട്ടിഫിക്കറ്റ് കിട്ടും, ഒന്ന് ഇംഗ്ലീഷിലുള്ളതും ഒന്ന് അറബിക്കിലുള്ളതും. അത് മാൻഡേറ്ററി ആണ് നമ്മൾ മേടിക്കണം എന്നുള്ളത്. പിന്നെ നമ്മൾ അറ്റസ്റ്റ് ചെയ്യാൻ പോകുന്ന ടൈമിൽ
നമുക്ക് നോർമലി നമ്മൾ രണ്ടും വേണമെങ്കിൽ ചെയ്യാം, നമ്മുടെ റിക്വയർമെൻ്റ് അനുസരിച്ച്. നോർമലി നമ്മൾ ഈ സർട്ടിഫിക്കറ്റ് ബർത്ത് സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പാസ്പോർട്ടിൻ്റെ പ്രോസസ്സിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ അവിടെ ചെക്ക് ചെയ്ത ടൈമിൽ അവിടുത്തെ ഓഫീഷ്യൽസ് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നോർമലി നമ്മുടെ പാസ്പോർട്ട് ഇന്ത്യൻസ് ആണെന്നുണ്ടെങ്കിൽ പാസ്പോർട്ടിൻ്റെ പ്രോസസ്സിന് വേണ്ടിയിട്ട് ഇംഗ്ലീഷ് മാത്രം ചെയ്താൽ മതിയെന്നാണ് പറഞ്ഞത്. ഞാനിപ്പം ഇംഗ്ലീഷ് മാത്രമേ, ഇംഗ്ലീഷ് ആയിട്ടുള്ള ബർത്ത് സർട്ടിഫിക്കറ്റ് മാത്രമേ ഞാൻ അറ്റസ്റ്റ് ചെയ്തിട്ടുള്ളൂ. ഇതിന് ചാർജ് വരുന്ന ഒരു സർട്ടിഫിക്കറ്റിന് അവർ ചാർജ് ചെയ്യുന്നത് 150 dirhams ആണ്. അപ്പോൾ ഇന്ന് ഇറങ്ങിയ രണ്ട് കാര്യങ്ങൾ നടന്നു. രാവിലെ ഞാൻ ഇറങ്ങിയത് ഇത് രണ്ടും പെട്ടെന്ന് ഇത്രയും പെട്ടെന്ന് നടക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. നമ്മുടെ നാട്ടിലത്തെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ രാവിലെ പോയി ബർത്ത് സർട്ടിഫിക്കറ്റ് കളക്ട് ചെയ്തു, അത് അറ്റസ്റ്റ് ചെയ്തു മിനിസ്ട്രിയിൽ പോയിട്ട്. നമ്മുടെ നാട്ടിലാണെന്നുണ്ടെങ്കിൽ ഇതിനു വേണ്ടിയിട്ട് നമ്മുടെ നാട്ടിലുള്ള ഓഫീസർമാർ നമ്മളെ ഇതിനു വേണ്ടി എന്തിട്ട് ഓടിക്കും അല്ലേ, എത്ര ദിവസങ്ങൾ ഇട്ട് ഓടിക്കും. ഇതാണെന്നുണ്ടെങ്കിൽ പടപടയെന്ന് കാര്യങ്ങൾ നടന്നു. ഓക്കെ, അപ്പം നമ്മൾ അടുത്ത വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പാസ്പോർട്ട്, കുഞ്ഞിന് എങ്ങനെ പാസ്പോർട്ട് അപ്ലൈ ചെയ്യാം, പിന്നെ അതിൻ്റെ പ്രൊസീജിയർ, അതിന് വേണ്ട ഡോക്യുമെൻറ്റ്സ് എവിടെയാണ് ചെയ്യുന്നത്, എങ്ങനെയാണ് ചെയ്യുന്നത്, അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളാണ്. അപ്പോൾ നമ്മുടെ ഈ ചെറിയ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുന്നു. ഈ വീഡിയോ ചിലപ്പോൾ ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്പെട്ടെന്ന് വരാം. അപ്പോൾ നമ്മളിവിടെ വെച്ച് നിർത്തുകയാണ്. അപ്പോൾ വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.